ഗൈസ്, കുറേ നാൾ കൊണ്ട് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, അടുക്കള വശം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ, അതായത് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെയാണ് പറയുന്നത് ഓരോരുത്തർ. അപ്പം എൻ്റെ ഒരു ദിവസം, അതിനകത്ത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് വരെയാണ് ഈ വീഡിയോ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ 5:30 രാവിലെ ഉറക്കം എണീക്കുന്നത്, അപ്പോൾ അതുപോലെ തന്നെ പതിവായിട്ട് എണീച്ചിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും, കുളിയും മെനയൊന്നും ഇല്ലാതെ അടുക്കളയിൽ കയറിയോ എന്ന്. കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്ന ഒരു തരം ആൾക്കാരുണ്ട്, കുളിക്കാതെ അടുക്കളയിൽ കയറുന്ന വേറൊരു തരം ആൾക്കാരുണ്ട്. ആ രണ്ടാമത് പറഞ്ഞ ഗ്രൂപ്പിൽ പെടും ഞാൻ. എനിക്ക് രാവിലെ എണീച്ച് കുളിച്ചിട്ട് അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം വെച്ചാൽ ജോലി ചെയ്തിട്ട് ഫ്രഷ് ആവുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ കുളിച്ചിട്ട് ജോലി ചെയ്യുന്നത് അത് വളരെ നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്യുന്നവരങ്ങനെ. പക്ഷേ ഞാൻ രണ്ടാമത്തെ ടൈപ്പ് ആളാണ്. എനിക്ക് എണീറ്റ ഉടനെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറി ചൂടത്ത് നിന്ന് ജോലി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. എൻ്റെ കെട്ടിയവൻ എപ്പോഴും പറയും, ഈ അടുക്കളയിൽ കയറുമ്പോൾ ഒന്ന് കുളിച്ചിട്ടൊക്കെ കയറി ജോലി ചെയ്യും. അപ്പം ഞാൻ അനിച്ചവനോട് പറയും, ചായ എന്തിനാ കുളിച്ച് വൃത്തിയായിട്ട് പിന്നെ അടുക്കളയിൽ പോയി ഒന്ന് ചൂടടിച്ച് പിന്നെയും വിയർത്തൊഴുകി ചാവാനല്ലേ എന്ന് പറയും. അപ്പം ഞാൻ അങ്ങനെയാണ്. കുളിക്കുന്ന ആൾക്കാർ ഓക്കെ, കുളിക്കാത്ത ആൾക്കാർ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ, ഇന്നലത്തെ കുറേ പാത്രം ഉണ്ടായിരുന്നു, അപ്പം നിങ്ങൾ വിചാരിക്കും രാത്രിത്തെ പാത്രമൊക്കെ കഴുകാതാണോ കയറി കിടന്ന് ഉറങ്ങുന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ പട്ടിയും ഉണ്ട് പശുവും ഉണ്ട്. അപ്പം പശുവിനുള്ള കഞ്ഞോളവും പട്ടിക്കുള്ള വേസ്റ്റും ഒക്കെ കൊടു. ചില ദിവസങ്ങളിൽ നമ്മൾ, ഞാൻ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചായം കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പാത്രം കൂടി കഴുകിയിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. പക്ഷേ അപൂർവം ചില ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങിയതിന് ശേഷം ഇച്ചായൻ അതിലും കുറച്ചും കൂടി ലേറ്റായിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇച്ചായൻ കൊടുത്തിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ അവിടെ വെള്ളം ഒഴിച്ചിട്ടിരിക്കും. അപ്പോൾ രാവിലെ എണീക്കുമ്പം ആദ്യത്തെ പണി എനിക്ക് ആ പാത്രം കഴുകലായിരിക്കും. എല്ലാ ദിവസവും കാണത്തില്ല, അപൂർവം ചില ദിവസങ്ങളിൽ മാത്രം കാണും കേട്ടോ. അതുകൊണ്ട് പാലൊക്കെ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇനി അടുത്ത അരി കഴുകുവാണ്. റേഷനരി ആണ്, റേഷനരി ആവുന്നതുകൊണ്ട് ഭയങ്കര അഴുക്കായിരിക്കും. പിന്നെ ഈ മാസം കിട്ടിയ ഇതിൽ എടുത്ത് കളയാൻ വേണ്ടി അഴുക്കുകളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ വിലയരി കഴുകുന്നതിലും തോന ഒരു 2-3 വട്ടം അധികം കഴുകണം കേട്ടോ. റേഷനരി റേഷനരി ഉപയോഗിക്കുന്നതിനുള്ള ആകെ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ ഒരു നിമിഷം താമസിച്ച് പോയാൽ പിന്നെ പായസം കുടിക്കേണ്ടി വരും, അങ്ങനെയാണ് അവസ്ഥ. അതുകൊണ്ട് എപ്പോഴും വേവ് നോക്കി നോക്കി നിർത്തി നിർത്തിയാണ് അടച്ചിടുന്നത് കേട്ടോ. അതിൻ്റെ ചായ പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണോട്ടിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ നോക്കുമ്പോൾ പൊങ്ങത്തില്ല, നമ്മൾ നോക്കാതിരിക്കുന്ന ആ സ്പോട്ടിലായിരിക്കും പാലായാലും അടുപ്പത്ത് എന്ത് സാധനം വെച്ചാലും പൊങ്ങിപ്പോകുന്നത്. അങ്ങനെ ഞാൻ കുഞ്ഞു കാലത്തിലോട്ട് എൻ്റെ മക്കൾക്കുള്ള, രാവിലെ എണീക്കുമ്പോൾ എൻ്റെ മോൻ കൂടെ ആദ്യം തന്നെ അമ്മ ബൂച്ചില്ലേ ബൂച്ചില്ലേ എന്ന് വയ്ക്കും. ബൂച്ചെന്ന് ഉദ്ദേശിച്ചത് ബൂസ്റ്റിട്ട പാലില്ലേ എന്നാണ്. അപ്പോൾ എൻ്റെ രണ്ട് മക്കൾക്കുള്ള കുഞ്ഞ് രണ്ട് ക്ലാസ്സിനുള്ള പാൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ അടുപ്പിലോട്ട് അരിയെടുത്ത് പൊക്കി വെച്ചത് എൻ്റെ ചെവിട് കൊള്ളാത്ത പാൽപാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിൽ നിറച്ചിരുന്നാൽ മാത്രമേ ആ പാൽപാത്രം വൃത്തിയായിട്ടിരുന്ന് നമുക്ക് ചായ ഇട്ട് തരത്തുള്ളൂ. ഇച്ചിരി പാലൊന്നും ഒഴിച്ച് ആ പാത്രത്തിൽ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഇതുപോലെ എപ്പോഴും തുപ്പിത്തുപ്പി വിളകി കളയും കേട്ടോ. ഞാൻ ഇത് തുടയ്ക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണല്ലോ ഗൈസ്, എന്നിട്ട് ഇത് ഫുള്ള് നാശമായല്ലോ. ഞാൻ മനഃപൂർവ്വം എൻ്റെ മുഖം ചിരിച്ചതായിട്ട് വെക്കുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം കയറിയിട്ട് വയ്യായിരുന്നു. എന്നാലും ഒരുവിധം എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല, അതും കൂടി നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് പണിയും കുറവാണ് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഈ വീഡിയോ എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം വെച്ചാൽ ഇന്നലത്തെ ഇച്ചിരി കറി ഇരിപ്പുണ്ട്, അപ്പോൾ ആ കറി മതി നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കൂട്ടുന്നതിന്. പിന്നെ രാത്രിത്തേന് എന്തെങ്കിലും കറി വെച്ചാൽ മതിയല്ലോ. മീൻ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ പഴയ കറി ഇരിക്കുമ്പോൾ, ഇന്നലത്തെ കറി ഇരിക്കുമ്പം ഇന്ന് ആ പുതിയ കറി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയവൻ പുതിയ കറിയെ കൂട്ടത്തോളൂ, ആ പഴയ കറി പിന്നെ വേസ്റ്റാവും. അതുകൊണ്ട് രാത്രി പുതിയ കറി വെക്കാമെന്ന് വിചാരിച്ച് മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തില്ല. അപ്പോൾ ഇന്നലത്തെ കറി ചൂടാക്കി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് പിള്ളേർക്ക് കൊടുത്തു വിടാൻ എന്തെങ്കിലും പച്ചക്കറിയോ എന്തെങ്കിലും വെക്കാമോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിക്കുന്ന ചമ്മന്തി അരച്ച് എന്തെങ്കിലും തോരനും വെക്കാമോ എന്ന് വിചാരിച്ച് മാതളം എടുത്ത് അവിടെ വെച്ചത് വേറൊന്നുമല്ല, സ്നാക്സിന് കൊടുത്തു വിടാനാ. അപ്പം രണ്ട് മാതളം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിള്ളേർക്കുള്ള പാലും മാറ്റി ഇത് ഇച്ചാനുള്ള ചായ ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചാൻ അവിടെ ചായയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇച്ചാൻ ഞാൻ എണീച്ചേൻ്റെ തൊട്ട് പുറവൻ എണീറ്റ്, അപ്പം നേരെ നമുക്ക് ഇച്ചാൻ ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. എൻ്റെ കെട്ടിയൻ അറിയുന്നില്ല ഈ വീഡിയോ കെട്ടിയനെ പിടിക്കുന്നത്. കെട്ടിയൻ ലാസ്റ്റ് വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ഞാൻ ക്യാമറ ഓണാക്കിയെന്ന് ശ്രദ്ധിക്കുന്നത്. ഇച്ചാൻ ചായയും കുടിച്ചിട്ട് നേരെ വെളിയിലങ്ങ് പോത്തേയുള്ളൂ. പിന്നെ മേശപ്പുറത്തിരുന്ന അൽക്കുളിത്ത് സാധനങ്ങളെല്ലാം അപ്പോഴും ആ പാത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കഴിച്ച പാത്രമുണ്ട്. വേറൊന്നുമല്ല, ഇച്ചാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ശൂശുമുള്ളാൻ എനിക്കും. ഇച്ചാൻ ഭയങ്കര വിശപ്പാണ് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജും മേശപ്പുറവും ബക്കറ്റും സ്നാക്സ് പിള്ളേരുടെ സ്നാക്സും ഒക്കെ അരിച്ചു പിറക്കി ഇച്ചാൻ അല്ലറച്ചില്ലറ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ടേ ഇച്ചാൻ പിന്നെയും കിടക്കത്തുള്ളൂ. അപ്പോൾ തിന്ന സാധനത്തിൻ്റെ എല്ലാം അവിടെ തന്നെ ഇട്ടിരിക്കും. രാവിലെ എണീക്കുമ്പോൾ എനിക്കാണ് അത് ജോലി കേട്ടോ. കവറോ എന്തെങ്കിലും സ്നാക്സൊക്കെ തിന്നുന്നെങ്കിലും കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും
ഉണ്ടെങ്കിൽ മീൻകറിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ പുറക്കി തിന്നിട്ടേ ചേൻ കിടക്കത്തുള്ളൂ. ചേൻ ഭയങ്കര വിശപ്പാണ് കേട്ടോ. എന്നിട്ട് ഇന്നലെ പൊതുവേ പഠിത്തമില്ലായിരുന്നു പിള്ളേർക്ക്, പൊതുവേ എന്നല്ല ഇന്നലെ പഠിത്തമില്ലായിരുന്നു എൻ്റെ മക്കൾക്ക്. അതുകൊണ്ട് ഇന്നലെ സോപ്പിട്ട് കഴുകി രാത്രി അടച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ സോപ്പിടുന്നില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി പാത്രം കമത്തി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. ആ ഒരു അടച്ച് വെച്ചതിൻ്റെ ഒരു ഇത് മാറിക്കിട്ടോ, ഒരു സ്മെല്ലാണ്, ഒരു മരത്തെ ഇത് കാണത്തില്ലേ. അപ്പം അങ്ങനെ അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ രണ്ടുപേരുടെയും കുപ്പി കഴുകി വെച്ച്, എൻ്റെ മോങ്കുട്ടൻ്റെ കുപ്പിയാണ് ഇത് കേട്ടോ. മോങ്കുട്ടന് പിന്നെ വെള്ളം ഇച്ചിരി കുടിക്കാൻ ഇച്ചിരി പാടാണ്. ഞാൻ എപ്പോഴും പറയും എന്താ മോങ്കുട്ടാ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കും. മോളൂട്ടി പിന്നെ ഏത് കടയിൽ നിന്ന് കിട്ടുന്ന ഏത് കുപ്പിയായാലും മോളൂട്ടിക്ക് പിറ്റേന്ന് അത് സ്കൂളിൽ കൊണ്ടുപോകണം. ഇത് ഭീമ ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയ കുപ്പിയാണ്. എൻ്റെ അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിന്ന സമയത്ത് അവർക്ക് അവിടെ നിന്ന് സ്വർണം എടുത്ത സമയത്ത് ഗൾഫിൽ വെച്ച് സ്വർണം എടുത്ത സമയത്ത് കിട്ടിയ കുപ്പിയാണ്. അത് അമ്മ എനിക്ക് കൊണ്ടു തന്നപ്പോഴത്തേന് അത് ഞാൻ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. മോളൂട്ടി ഒരു ബ്ലൂ ഒരു വൈറ്റുമാണ്. ബ്ലൂ കൊണ്ടുപോയി ഇപ്പം എല്ലാവരും കണ്ടും അടുത്ത്. അപ്പോൾ എൻ്റെ മോളൂട്ടി വൈറ്റ് കൊണ്ടുപോയി സ്കൂളിൽ എല്ലാവരെയും കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ വൈറ്റാണെങ്കിൽ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഞാൻ അരിച്ച് പുറക്കിയിട്ടാണ് എനിക്ക് ഇന്നത്തെ തോരനുള്ള സാധനം കിട്ടിയത്. ഒരുവിധം എല്ലാം തീർന്നിരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ബീട്രൂട്ടും രണ്ട് ക്യാരറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് അത് വെച്ചിട്ടാണ് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത്. അങ്ങനെ ഇച്ചാൻ ഇന്നലെ രാത്രി മേടിച്ചുകൊണ്ട് വന്ന ഉള്ളിയൊന്നും ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ആ ഗ്യാപ്പിൽ അതുമൊക്കെ അങ്ങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചമ്മന്തിക്കും തോരന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും മൊത്തത്തിൽ എടുത്ത് ഞെട്ട് കളഞ്ഞിട്ട് കഴുകി പാത്രത്തിന് വേളി വെച്ചിട്ടുണ്ട്. ഇനി ബീട്രൂട്ടും കുഞ്ഞു ക്യാരറ്റുമാണ്. ഇച്ചാനിങ്ങനെ ചുരണ്ടി കളയുന്ന ഇഷ്ടമല്ല, ഇച്ചാനിങ്ങനെ തൊലി ചെത്തി കളയുന്ന ഇഷ്ടമാണ്. അപ്പം തോന് വരാത്ത രീതിയിൽ തൊലി ചെത്തി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ഫുള്ള് തിരികെ എടുക്കും കേട്ടോ. കുറേ പേര് തലേന്ന് ഒക്കെ ചെയ്ത് വെക്കും. ഞാനും തലേന്ന് ചെയ്ത് വെക്കാറുണ്ട്. ഇടയ്ക്ക് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണമെന്നോ അല്ലെങ്കിൽ ഇതിലും നേരത്തെ എണീക്കേണ്ട സാഹചര്യങ്ങൾ വരുവാണെങ്കിൽ ഞാൻ നേരത്തെ എല്ലാം തലേന്നൊക്കെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഈ തേങ്ങ തിരുകുന്ന ഈ കരണ്ടി വെച്ച് ചെയ്യുന്നത് പണ്ട് എൻ്റെ വല്യമ്മാടേ നിന്ന് കണ്ട് പഠിച്ചതാണ്. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ നിന്ന് പണ്ട്, അതായത് കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ വല്യമ്മയുടെ വീട്ടിലൊക്കെ നിൽക്കാൻ വരുന്ന സമയത്ത് വല്യമ്മ ഇങ്ങനെ കരണ്ടി വെച്ച് ചിരണ്ടി തേങ്ങ കളയാതെ ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തുള്ളി പോലും കളയാതെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ അന്നേ മൈൻഡ് ചെയ്യും. ഇപ്പോൾ യൂട്യൂബ്സിൽ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പിള്ളേർക്ക് സ്നാക്സിനുള്ള മാതളമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഞാൻ രാവിലെ ചെയ്യുന്നത്. നമുക്ക് അരി അടുപ്പത്തൊക്കെ ഇട്ട് ഒരുവിധം ജോലികളൊക്കെ ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ ചിലരൊക്കെ തലേന്ന് ചെയ്ത് വയ്ക്കും, ഞാൻ തലേന്ന് ചെയ്ത് വയ്ക്കാറില്ല. ഇതുപോലെ രാവിലെ എന്ന് വെച്ചാൽ 5:30 എണീച്ചാലും എനിക്കൊരു 8 മണിയാകുമ്പം ഞാൻ ഫ്രീ ആവും. ഉച്ചയ്ക്കത്തെ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒതുങ്ങും. പിന്നെ ഇളക്കിയ മാതളം ഞാൻ ഇതുപോലെ ഒന്ന് കഴുകും. കാരണം വെച്ചാൽ മാതളത്തിന് തൊലിക്കൊരു കറയുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ ഒരുമാതിരി നമ്മൾ ഇളക്കുമ്പോഴത്തേന് അതെല്ലാം ആവുന്നുണ്ട്. ഞാൻ കഴുകിയിട്ട് ജസ്റ്റ് അങ്ങോട്ടൊരു അരിപ്പിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമെല്ലാം തോന്ന് ആ മാതളം നല്ല ഡ്രൈ ആയി കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇഡലി പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നീ ഇത് നമുക്ക് അടുപ്പത്ത് കൊണ്ടുവയ്ക്കുക. വേറെ ഒന്നുമല്ല, എളുപ്പപ്പണിയാണ്, ഫുൾ എളുപ്പപ്പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് പുട്ട് വിഴുങ്ങാനാണ്. അപ്പോൾ പുട്ട് വിഴുങ്ങാനാകുമ്പോൾ ഇഡലി പാത്രത്തിൽ ഇട്ടാൽ പെട്ടെന്ന് എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മൾ ഓരോരോ കുറ്റിയായിട്ട് കുത്തി കുത്തി എടുക്കേണ്ടേ. ഇതാകുമ്പോൾ എളുപ്പപ്പണിയാണ്. അങ്ങനെ ഒരു പുട്ടിൻ്റെ മാവരിപ്പുണ്ടായിരുന്നു. പുട്ടിൻ്റെ മാവിൽ പുട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല സോഫ്റ്റുമാണ്. നമ്മൾ സാധാരണ അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്ന കണക്കല്ല ഇത്. പഞ്ഞ് നല്ലൊരു പ്രത്യേക ടേസ്റ്റ്, ഒരു സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിൻ്റെ പൊടിയിൽ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. പുട്ട് മാവ് വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത്. അതായിട്ട് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ തോരനും ഉള്ളതും അരിഞ്ഞിട്ട് അവിടെ കൊണ്ടു വച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരമുറി നമ്മൾ ഫുള്ള് തിരികെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വീതിച്ച് വീതിച്ച് ചമ്മന്തിക്കുള്ളതാണ് കുഞ്ഞ് ജാറിൽ, അപ്പുറത്ത് തോരനുള്ളത്. എല്ലാം ഞാൻ എളുപ്പപ്പണിയാണ് ചെയ്യുന്നത്. തോരനകത്ത് ഉള്ളിയും പച്ചമുളകും തേങ്ങയും എല്ലാം ഒറ്റയടിക്ക് ഇട്ടിട്ട് ഒരുമിച്ചങ്ങ് എണ്ണയിലിട്ട് മൂപ്പിച്ചിങ്ങനെ എടുക്കത്തേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് അത് അടച്ച് വെച്ചിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ. എന്നിട്ട് ഉള്ളി എടുക്കണം കേട്ടോ. എല്ലാത്തിനുമുള്ള ഉള്ളി വന്ന് നിന്നിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഈ ഉള്ളി അരിയലും തോരൻ അരിയലും ഇതൊക്കെ എനിക്ക് രാവിലെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സമയം പോകുന്നതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് കറക്റ്റ് സമയമായി കിട്ടും. അതായത് ഒരു 8 മണി പിള്ളേർ ഉണരുന്ന സമയമാകുമ്പോൾ എനിക്ക് കറക്റ്റ് എല്ലാ ജോലിയും, രാവിലത്തെ ആഹാരവും ഉച്ചക്കത്തെയും അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള എല്ലാ ഐറ്റവും ഒരേ കണക്ക് ജോലി തീർന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പണ്ട് കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് സമയത്തൊന്നും ജോലി ചെയ്യാൻ അറിയാൻ വയ്യായിരുന്ന സമയത്ത്, അതായത് ഞാൻ ജോലിക്ക് പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ തലേന്നൊക്കെ ചെയ്ത് വയ്ക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, വീട്ടിലിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വലിയ പരിപാടികളൊന്നും ഇല്ലല്ലോ. പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുക, അങ്ങനത്തെ ഉള്ള പരിപാടി. പിന്നെ ഇതിനൊക്കെ ഇച്ചിരി ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ എടുത്തോ റീൽസ് എടുത്തോ അങ്ങനെയൊക്കെയുള്ള കുറഞ്ഞു കുഞ്ഞു ഭ്രാന്തികളേ ഉള്ളൂ. പിന്നെ ചമ്മന്തിക്കുള്ള എല്ലാ കാര്യങ്ങളും, അതായത് കുഞ്ഞുള്ളിയും പച്ചമുളകും പുളിയും പഞ്ചസാരയും സോറി ഉപ്പും എല്ലാം കൂടി ഇട്ടൊരു ചമ്മന്തി ആക്കിയിട്ട് നമ്മൾ കുഞ്ഞ് ഈ റോസ് പാത്രത്തിലോട്ട് ഒരു അടച്ചിട്ടുണ്ട്. നമ്മുടെ പുട്ടിലുള്ള പാത്രം നല്ല ആവി വന്നിട്ടുണ്ട്. അതിലോട്ട്
പുട്ടിൻ്റെ മാവ് മൊത്തം തേങ്ങ ഉൾപ്പെടെ മിക്സ് ചെയ്ത മാവ് ഇതേണൊക്കെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ചുമ്മാ ചുമ്മാ അതാകുമ്പോൾ ചൂടും പോകത്തില്ല, ആ ഒരു അടിയിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് ആ ചൂടി തന്നെ ഇങ്ങനെ ഇരുന്നോളും കേട്ടോ. അതിൻ്റെ പാത്രം കഴുകി വെച്ച പാത്രം ഫുള്ള് മേശപ്പുറത്തോട്ട് ആക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് അവിടെ അടുക്കളയിൽ ഇനിയുള്ള പാത്രങ്ങൾ കഴുകി കഴുകി വെക്കുമ്പോൾ എനിക്ക് സ്ഥലം തികയത്തില്ല, അതുകൊണ്ടാണ് അതിൻ്റെ അരിയിലോട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി തോരനും കുഞ്ഞ് ശക്കല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് തോരൻ്റെ എല്ലാ ഐറ്റംസ് ആ അതിനകത്ത് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഒരേ ഇണക്ക് തട്ടിയിട്ട് ഇതേ ഇണക്ക് ഇങ്ങനെ രണ്ടിളക്ക് ഇളക്കിയിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ആ പ്രത്യേകിച്ച് ഒരു നല്ല ടേസ്റ്റാണ്. നമ്മളെല്ലാം ഒരുമിച്ചിട്ടെന്ന് പറഞ്ഞ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയൊക്കെ ഇടാം, ഞാൻ എനിക്ക് തോന്നണം കേട്ടോ വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇടണമെങ്കിൽ എനിക്ക് തോന്നണം. ഇന്ന് എന്തായാലും അതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഫുൾ എളുപ്പപ്പണിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് മോർണിംഗ് റൊട്ടീൻ ഇന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അന്നിട്ട് ഇതുവരെ ഉപയോഗിച്ചിപ്പോൾ ചമ്മന്തി അരച്ചതും പുട്ടിന് മാവ് നനച്ച പാത്രങ്ങളും ഒക്കെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അപ്പോൾ അപ്പോഴുള്ള പാത്രങ്ങൾ കഴുകിയില്ലേ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല ഗൈസ്. എന്നിട്ട് വെള്ളം ഉണ്ടായിരുന്ന വെള്ളം ഇച്ചാൻ്റെ കുപ്പിയിലാക്കി ഫ്രിഡ്ജിലോട്ടും വെച്ചിട്ട് ബാക്കി ഈ വെള്ളം തിളപ്പിക്കാൻ കലം വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ വെള്ളം തിളപ്പിക്കാൻ പിടിക്കണം കേട്ടോ. ഈ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം അങ്ങ് പെട്ടെന്ന് തീർന്നു എന്ന് വെച്ചാൽ ഇച്ചാൻ ഭയങ്കര ദാഹമാണ്. പിന്നെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇച്ചാൻ എപ്പോഴും നിറച്ച് ഫ്രിഡ്ജിൽ വെള്ളം വേണം കേട്ടോ. പിന്നെ ദാ ഞാൻ പറഞ്ഞില്ലേ പുട്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, അടിപൊളി ഇതാണ് പുട്ട് വിഴുങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാണും ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് ഇച്ചാൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് പഠിച്ചത്. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഓരോരുത്തർക്കും ഓരോ കുറ്റി വെച്ചായിരുന്നു കുത്തി കുത്തി തരുന്നത്. പക്ഷേ ഇച്ചാൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഇഡലി കുട്ടകത്ത് വെച്ച് പുട്ട് വിഴുങ്ങുന്നുണ്ട്. അന്ന് മുതലേ ഞാൻ ഈ പരിപാടി തന്നെ പുട്ടുകളൊക്കെ കൊടുത്ത് എന്നേ പൈസ മേടിച്ചതുകൊണ്ട് ഇതാണ് എളുപ്പം. എന്നിട്ട് പിള്ളേർക്കുള്ള സ്നാക്സൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ ഇച്ചിരി ഒന്ന് ഒരു മുട്ട എടുത്ത് രണ്ടുപേർക്കും കൊണ്ടുപോകാനായിട്ട് ഉള്ളി അരിഞ്ഞ് കുരുമുളകും ഇട്ട് ശകലം ഉപ്പും ഇട്ട് ശകലം വെള്ളവും ഒഴിച്ചിട്ട് അതായത് നല്ല ഒരു നമുക്ക് അടിച്ച് കിട്ടാൻ ഒരു പ്രത്യേക പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ എഗ്ഗ്. അതുകൊണ്ടാണ് ഞാൻ ശകലം വെള്ളം ഒഴിച്ചത്. അതുമൊക്കെ വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അരി നിർത്തി വെച്ചിട്ട് ഇനിയാണ് എൻ്റെ കലപരിപാടികൾ. ഞാൻ ചായ വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഞാൻ പൊതുവേ അങ്ങനെയൊന്നും കുടിക്കാറില്ല. എനിക്ക് അടുക്കളപ്പണിയൊക്കെ ഒരുവിധം ഒതുങ്ങിയാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അടുക്കളപ്പണിയൊക്കെ ഒതുങ്ങി തീർന്നിട്ടാണ് ഞാൻ എൻ്റെ കാര്യത്തിനായിട്ട് പല്ല് തേക്കാൻ വെളിയിൽ ഇറങ്ങിയത്. പല്ല് തേക്കാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ കെട്ടിയോ നല്ല പശുവിനെയൊക്കെ അടിപൊളിയായിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇച്ചാൻ്റെതായ കാര്യങ്ങൾ ഒതുക്കിയിട്ട് വേണം ഇച്ചാൻ്റെ വണ്ടി ഓടാൻ പോകാൻ. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഒരുവിധം ഒതുക്കിയിട്ടുണ്ട്. ഇച്ചാൻ പട്ടിക്കുള്ള ഫുഡും പശുവിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അപ്പുറത്തെ കെട്ടിലോട്ട് കെട്ടിയിട്ടാണ് ഇച്ചാൻ വണ്ടി ഓടാൻ പോകുന്നത്. അപ്പം ഞാൻ പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി മുഖമൊക്കെ തുടച്ചിട്ട് എൻ്റെ കാര്യത്തിന് വേണ്ടി ഇനി നേരെ അടുക്കളയിൽ പോവുകയാണ്. അടുക്കളയിൽ ചെന്നിട്ട് അരി അടച്ചിടണം കേട്ടോ. നമ്മൾ അരി തിളപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്, അരിയൊന്നും അടച്ചിട്ടിട്ടില്ല. അതുകൊണ്ട് ഇച്ചാന് കൊടുത്തതിൻ്റെ ബാക്കി ചായ ഇരുന്ന് ഒരു കുഞ്ഞു കലത്തിൽ തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം തിളച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കറിയൊക്കെ എടുത്ത് നോക്കി ഉച്ചയ്ക്ക് ഇതിനുള്ളതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചൂടാക്കാനായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ചായ എനിക്ക് ഇച്ചിരി ചായ മതി, എനിക്ക് ചായ വലിയ പ്രിയമില്ല. എന്നാലും ചായ പേരിന് വേണ്ടി കുടിച്ചിട്ട് ഒരു സമാധാനം കിട്ടത്തില്ല. ചായ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അല്ലെങ്കിൽ ഇതുപോലെ വന്നിരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതെവിടെയും കിട്ടത്തില്ല. നമ്മുടെ ജോലികളെല്ലാം ഇന്നത്തെ ഒതുങ്ങിയല്ലോ എന്നൊരു സമാധാനത്തി. എന്നിട്ട് അരിയും അടച്ചിടണം കേട്ടോ. അരി ലാസ്റ്റാണ് അരി അടച്ചിടുന്നത്. ഞാനിവിടെ പാത്രം കഴുകുന്നിടത്ത് അരി അടച്ചിടുന്നത്. അതാകുമ്പം പുറമേ അഥവാ വെള്ളം വീണാലും ആ ഹോളി കൂടെ അങ്ങ് താഴോട്ട് പൊയ്ക്കൊള്ളൂല്ലോ എന്നുള്ള രീതി. അതിനായിട്ട് ഒരു കുഞ്ഞ് പിച്ചാത്തിയും വെച്ചിട്ടുണ്ട്, ഒരു ഗ്യാപ്പിൽ കൂടെ വെള്ളം കഞ്ഞിയെല്ലാം ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി കഞ്ഞി വെള്ളം മൊത്തം ഇറങ്ങി. മുട്ടയും കൂടി പൊരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ജോലിയെല്ലാം ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, എല്ലാ ദിവസവും അടിപൊളിയായിട്ട് മുട്ട മറിഞ്ഞ് കിട്ടുന്നത് ഇന്ന് ഈ ഗതിയായിപ്പോയി. ക്യാമറ ഓണാണെന്ന് മുട്ടയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ കുരുട്ടുകളൊക്കെ ഇങ്ങനെ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട് സ്കൂളിൽ പോകാനിട്ട്. എൻ്റെ മോങ്കുട്ടൻ ഇതുപോലെ വന്ന് ഇച്ചിരി നേരം എൻ്റെ അടുത്ത് കൊഞ്ചിയില്ലെങ്കിൽ അവനൊരു ഉഷാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും റെഡി ആയിട്ടുണ്ട്. ഇച്ചായ വണ്ടി ഓടാനും പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കിറ്റിലോട്ട് കാര്യങ്ങളെല്ലാം എടുത്ത് ഒതുക്കി വയ്ക്കുക. എൻ്റെ മോളിട്ട് ക്യാമറ കണ്ടുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇടയിൽ വന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓട്ടോയോ സ്കൂൾ വണ്ടിയോ അങ്ങനെ ഒന്നും വരത്തില്ല. നമ്മൾ തന്നെയാണ് ഞാൻ തന്നെയാണ് മക്കളെ കൊണ്ടാക്കുകയും വിളിക്കുകയും ചെയ്യുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. സ്കൂൾ വണ്ടി എടുത്തൊക്കെ സ്കൂൾ വണ്ടിയൊക്കെ 7:30 വരും. അതൊക്കെ പിള്ളേരപ്പം എണീക്കാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ തിരിച്ച് കൊണ്ടാക്കുമ്പം ഭയങ്കരമായിട്ട് ലേറ്റ് ആകും. അതുകൊണ്ടൊക്കെ നമ്മൾ കൂടുതലും സ്കൂൾ വണ്ടിയും ഓട്ടോസും ഒക്കെ ഒഴിവാക്കിയത്. ഞാൻ എന്തായാലും ഫ്രീ ആണല്ലോ, നമ്മൾ ഹൗസ് വൈഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണല്ലോ. എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയിലേ ഉള്ളൂ. അപ്പം പിള്ളേരെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ ഞാനാണ് കൊണ്ടാക്കിയും വിളിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ മുടിയൊക്കെ ചീവി രണ്ടുപേർക്ക് ഹെൽമെറ്റൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ രണ്ടുപേരും ഞങ്ങൾ മൂന്ന് പേര് സെറ്റായിട്ടുണ്ട്. അവർ ഈശോപ്പാടത്തൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയും പെട്ടെന്ന് ഇറങ്ങിക്കോ തങ്കശ്ശേരി വരെ പോകാനുള്ളതാ. അങ്ങനെ രണ്ടുപേർക്ക് നിയമത്തെ പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഹെൽമെറ്റൊന്നും വയ്ക്കുന്നത്. നിയമത്തെയും പേടിയുണ്ട്, പിന്നെ വേറൊന്നുമല്ല. നമ്മൾ അഥവാ വല്ല നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി അഥവാ ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിഞ്ഞാൽ പോലും മക്കളുടെ സുരക്ഷിതത്വം കൂടി ആലോചിച്ചിട്ടാണ് രണ്ടുപേർക്ക് ഹെൽമെറ്റുണ്ട്. ഞങ്ങൾ മൂന്ന് പേര് ഹെൽമെറ്റും ഒക്കെ വെച്ച് നേരെ സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് എൻ്റെ കുഞ്ഞ് ഫാമിലിയിൽ നടക്കുന്ന കുഞ്ഞ് കുഞ്ഞ് ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.